ഹലോ ഫ്രണ്ട്സ്, അതായത് മറ്റേ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇവിടെ ഞങ്ങൾക്ക് അൺബോക്സ് ചെയ്യുന്നത് റിയൽമി 6 പ്രോയാണ്. മൈ നെയിം ഈസ് ജെറ്റിൻ ജോസ്, വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. നിങ്ങളിതായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക. ഇതാണ് റിയൽമി 6 പ്രോ. നമുക്കിത് 3 വേരിയൻ്റിലാണ് ലഭിക്കുന്നത്. 6 GB, 64 GB, 6 GB, 120 GB, 8 GB, 120 GB. എൻ്റെ കയ്യിലിരിക്കുന്നത് 8 GB, 120 GB ആണ്. ഇതിന് ബാക്കിലായിട്ട് കുറച്ച് ഫീച്ചേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്. 64 MP ക്വാഡ് ക്യാമറ, 20x ഹൈബ്രിഡ് സൂമുണ്ട്, പിന്നെ ഒരു 30 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറുണ്ട്, പിന്നെ 4300 mAh ആണ് അതിൻ്റെ ബാറ്ററി വരുന്നത്. സ്നാപ്ഡ്രാഗൺ 720G ആണ് പ്രോസസ്സർ വരുന്നത്. പിന്നെ 90Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഒരു യൂസർ മാനുവലും വാറണ്ടി കാർഡ് അടങ്ങിയ ഒരു ബോക്സ് ലഭിക്കും. ലഭിക്കുന്നത് നമ്മുടെ ഫോണാണ്. പിന്നെ നമുക്ക് ചെറിയൊരു ട്രാൻസ്പെറൻ്റ് പൗച്ച് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് 30 വോൾട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ ലഭിക്കുന്നുണ്ട് ബോക്സിൻ്റെ ഒപ്പം. ഒരു സി ടൈപ്പ് കേബിൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് തന്നെ പറയുകയാണെങ്കിൽ നല്ലൊരു ഡിസൈനാണ് ഒരു ഫോൺ കൊടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ബാക്ക് ഭാഗം നോക്കി അറിയാം, നല്ലൊരു ഡിസൈൻ തന്നെ ഒരു ഫോണ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിലായിട്ട് പറയുകയാണെങ്കിൽ 4 ക്യാമറാസാണ് വരുന്നത്. ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തേത് 8 MP അൾട്രാ വൈഡ് ആംഗിൾ, രണ്ടാമത്തേത് 64 MP മെയിൻ ക്യാമറ, മൂന്നാമത്തേത് ഒരു 12 MP ടെലി ഫോട്ടോ ലെൻസ്, 2 MP ഒരു ഡെപ്ത് ക്യാമറയാണ് വന്നിട്ടുള്ളത്. താഴെയായിട്ട് ഇവിടെ റിയൽമിയുടെ ലോഗോ വന്നിട്ടുണ്ട്. താഴെയായിട്ട് 3.5 mm ഒരു ഓഡിയോ ജാക്ക് കാണാം. ഒപ്പം തന്നെ സി ടൈപ്പ് ചാർജിംഗ് പോർട്ടും ഒപ്പം തന്നെ സ്പീക്കറും കാണാം. നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം അപ്പ് ആൻഡ് ഡൗണിൻ്റെ ബട്ടൺ ഉണ്ട്. ഒപ്പം തന്നെ സിം ഇഞ്ചക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുമുണ്ട്. നമുക്ക് ഒറ്റ ടൈമിൽ തന്നെ 2 സിമ്മും ഒരു മെമ്മറി കാർഡും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് എൻ്റെ ഫിംഗർ പ്രിൻ്റ് ലോക്ക് വരുന്നത്. ഒപ്പം തന്നെ പവർ ബട്ടണും നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഫ്രണ്ടിൽ നമുക്ക് ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ തന്നെയെന്ന് പറയാം നമുക്ക് റിയൽമി 6 പ്രോ. ഇതാണ് റിയൽമി 6 പ്രോ. ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.6 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. 90Hz ഡിസ്പ്ലേ ആണ് അവർ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ 5 മോള് ക്യാമറയും ഈ ഒരു ഫോണും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് 2 ക്യാമറകളാണ്, ഒന്ന് 16 MP പിന്നെ ഒന്ന് 8 MP. ബാക്കിൽ നമുക്ക് 4 ക്യാമറാസും വരുന്നുണ്ട്. ബാറ്ററി വരുന്നത് 4300 mAh ആണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ഒപ്പം തന്നെ 30 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും അവർ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 720G ആണ്. നല്ലൊരു ലേറ്റസ്റ്റ് ആയിരുന്ന പ്രോസസ്സറാണ് ഈ സ്നാപ്ഡ്രാഗൺ 720G. നമുക്കിതിൽ ഫ്രണ്ടിൽ ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ട്. നമുക്കത് ക്യാമറ കയ്യിൽ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്യാമറയിൽ 20x ഹൈബ്രിഡ് സൂം വരെ ചെയ്യാൻ സാധിക്കും. നമുക്കിതിൽ ജി ക്യാം സപ്പോർട്ടഡ് ആണ്. ഞാൻ ഫോണിലെടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് ഞാൻ കാണിച്ചുതരാം.
ഈ ഒരു ഫോണിൻ്റെ ഗെയിമിംഗ് നമുക്ക് നോക്കി നോക്കാം. നമുക്കിതിൽ സ്മൂത്തിലി അൾട്ര വരെ ഇടാൻ സാധിക്കും. ബാലൻസ്ഡും നമുക്ക് അൾട്രയിലിട്ട് കളിക്കാൻ സാധിക്കും. എച്ച് ഡിയിൽ നമുക്ക് ഹൈ വരെയാണ് പറ്റുള്ളൂ. നമുക്ക് എച്ച് ഡി ആർ ഇപ്പോൾ ലഭിക്കില്ല. ഞാനിപ്പോൾ സ്മൂത്തിലി അൾട്ര ഇട്ട് ഒന്ന് കളിക്കുകയാണ്. നമുക്കിത് കളിക്കുമ്പോൾ യാതൊരു ലാഗും കാര്യങ്ങളില്ല. ഈ ഒരു മിഡ് റേഞ്ചിൽ തന്നെ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയെന്ന് പറയാം നമുക്ക് റിയൽമി 6 പ്രോ. കാരണം നല്ലൊരു ക്യാമറ ആകുമ്പോൾ തന്നെ നല്ല പെർഫോമൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് തന്നെ നമുക്ക് ഈ ഒരു ഫോൺ ലഭിക്കുന്നുണ്ട്. ഇതിൽ നല്ല രീതിയിൽ തന്നെ ഫിംഗർ പ്രിൻറ് ലോക്ക് വർക്ക് ആവുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം, ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഓപ്പൺ ആയി വരുന്നുണ്ട്. 0.30 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് ഓപ്പൺ ആയി വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ് ലോക്ക് ഭയങ്കര സ്പീഡായിട്ട് വർക്ക് ആവുന്നു. ഒപ്പം തന്നെ ഫേസ് ലോക്കും നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. കാണാം, ഫേസ് ലോക്കും നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. നല്ല സ്പീഡായി തന്നെ ഫിംഗർ പ്രിൻറ് ലോക്കും ഫേസ് ലോക്കും വർക്ക് ആവുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയെന്ന് പറയാം ഈ റിയൽമി 6 പ്രോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ കൂട്ടമേ ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.